വിശദമായ വാർത്തകളിലേക്ക്. ആർ എസ് എസുമായോ സംഘപരിവാറുമായോ സഹകരിക്കില്ലെന്ന എസ് എൻ ഡി പിയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വെള്ളാപ്പള്ളി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാമുദായിക ശക്തികളെ കൂട്ടുപിടിച്ച് മുന്നണി രൂപീകരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രം കേരളത്തിൽ വിലപ്പോവില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി എസ് എൻ ഡി പി നേതാക്കൾ ചർച്ച നടത്തിയത് മുന്നണി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിരുന്നു. സാമുദായിക ശക്തികളെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റിയ കോൺഗ്രസിൻ്റെ തന്ത്രമാണ് കേരളത്തിൽ ബി ജെ പി പരീക്ഷിക്കുന്നത്. കേരള സാഹചര്യത്തിൽ ഇത് പരാജയമാണെന്ന് തെളിഞ്ഞു. സംഘപരിവാറുമായി കൂട്ടുചേരലെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാട് സ്വാഗതാർഹമാണ്. എന്നാൽ പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയണം. ഞങ്ങൾ ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ കൂടെ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പ്രഖ്യാപനം സ്വാഗതാർഹമായൊരു നിലപാടാണ്. ഏതായാലും ഇന്നലെ പറഞ്ഞിടത്ത് ഉറച്ചു നിന്നാൽ നല്ലത്. തോട്ടം ഭൂമി ടൂറിസം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ നിലപാട് റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ സഹായിക്കാനാണ്. ഇത് പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് ഇടവരുത്തും. ഇത്തരത്തിൽ 15,000 ഏക്കർ ഭൂമിയാണ് തോട്ട ഇതര ആവശ്യങ്ങൾക്കായി മാറ്റപ്പെടുകയെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. 15 ഏക്കറിൽ കൂടുതൽ ഭൂമി വ്യക്തികൾക്ക് കൈവശം വയ്ക്കാമെന്ന രീതിയിൽ നിയമഭേദഗതി കൊണ്ടുവരുന്നത് മിച്ചഭൂമി തിരിമറി നടത്താനാണ്. അഴിമതിക്കെതിരെ നടപടി സ്വീകരിച്ച ജേക്കബ് തോമസിനെ മാറ്റിയത് വി എം സുധീറിൻ്റെ വാക്കിന് വിലകൽപ്പിക്കാതെ എന്നും കോടിയേരി പറഞ്ഞു. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള കൂട്ടുകെട്ട് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ്. കാസർഗോഡ് ബാലകൃഷ്ണൻ വധക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുണ്ടായിട്ടും പുനരന്വേഷണത്തിന് സർക്കാർ തയ്യാറാകാത്തത് സംസ്ഥാനത്ത് ഇരട്ടനീതി നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ്. വർഗീയതയ്ക്കെതിരെ ഈ മാസം 26 മുതൽ സെപ്റ്റംബർ 2 വരെ പ്രാദേശികാടിസ്ഥാനത്തിൽ മതനിരപേക്ഷ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജെ എസ് എസ്, ഐ എൻ എൽ, സി എം പി, കേരള കോൺഗ്രസ് ബി, സെക്യുലർ തുടങ്ങിയ കക്ഷികളുമായി പ്രാദേശികമായി സഹകരിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എസ് എൻ ഡി പി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചതായി വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു. പാർട്ടി രൂപീകരണത്തിൽ സമാന ചിന്താഗതിക്കാരുമായി ചർച്ച നടത്തും. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് തന്നെയാണ് ഇന്ന് ചേർത്തലയിൽ എസ് എൻ ഡി പിയുടെ നേതൃയോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ചില ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായതോടെയാണ് വിഷയം വോട്ടിങ്ങിനിടാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട എന്ന തീരുമാനത്തിലെത്താൻ ജനറൽ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത്. പാർട്ടി ഏതായാലും ഉണ്ടാകാനുള്ള ഉത്തരവാദിത്വം ഏതായാലും കൗൺസിൽ തന്നിരിക്കുകയാണ്. ഇത് മറ്റ് സമാന ചിന്താഗതിക്കാരുമായിട്ട് ഒന്ന് ആലോചിക്കണ്ടേ? ഇത് എസ് എൻ ഡി പി സ്പോൺസർ ചെയ്ത് വരുന്നതല്ല. മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് അവരുടെ കൂടെ കൂട്ടായ്മയോടുകൂടി അവരുമായിട്ട് തലചേർത്ത് ചിന്തിച്ചിട്ട് ആയിരിക്കും അതിനവസാനം ഒരു തീരുമാനം ഉണ്ടാകുക. തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലാവും പാർട്ടി രൂപീകരിക്കുക. എസ് എൻ ഡി പിയുടെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ടാവും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ യൂണിയൻ ഭാരവാഹികൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാൽ സ്വതന്ത്ര ചിഹ്നത്തിൽ വേണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എൻ എസ് എസ് അടക്കമുള്ള സംഘടനകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നതിന് യോഗം കൗൺസിലിന് നിർദ്ദേശം നൽകി. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക എന്ന് തന്നെയാണ് എസ് എൻ ഡി പി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിന് മുന്നോടിയായി തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന രഥയാത്രയ്ക്ക് ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞായിരിക്കും ഇതിനുള്ള അന്തിമ തീരുമാനമുണ്ടാകുക. ക്യാമറമാൻ സജുവിനൊപ്പം ഷജഹാൻ. പാർട്ടി ഉണ്ടാക്കുന്നത് വെള്ളാപ്പള്ളിയുടെ സ്വാർത്ഥ താല്പര്യത്തിനാണെന്ന് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എ ഷുക്കൂർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഷുക്കൂർ വിചാരിച്ചാൽ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ കഴിയില്ലെന്ന് വെള്ളാപ്പള്ളിയും തിരിച്ചടിച്ചു. എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ പാർട്ടി ഒന്നും ക്ലച്ച് പിടിക്കൂല. അത് ചില സ്ഥാപിത താല്പര്യക്കാർ വിചാരിച്ചാൽ, നിക്ഷിപ്ത താല്പര്യക്കാർ വിചാരിച്ചാൽ അവർ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല, ഉറപ്പാണ്. സംഘപരിവാർ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു നടപടിയെടുക്കാൻ എസ് എൻ ഡി പിക്കാകില്ല. ബി ജെ പിയുമായി കൈകോർത്ത് പോകാനുള്ള ഒരു നിലപാടും എസ് എൻ ഡി പിക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുക്കുന്ന ഒരു ഘട്ടം വന്നാൽ എസ് എൻ ഡി പി നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എസ് എൻ ഡി പിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയും എസ് എൻ ഡി പി വീണ്ടും കരുത്താർജിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. അതിലാണ് എന്നെ സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ സഹായം വേണ്ട. ഏതായാലും 5 കൊല്ലത്തേക്ക് എന്നെ തിരഞ്ഞെടുത്താണ്. ഇനി ദൈവം വിചാരിച്ചാലേ എന്നെ ഇവിടുന്ന് മാറ്റാനൊക്കെ ഉള്ളൂ. അതായത് ഭരണഘടനാ ദൈവം വിചാരിച്ചാലെന്ന് വെച്ചാൽ ചത്തുപോലെ ഒക്കെയുള്ളതായി പറഞ്ഞത്. ഇനി 5 കൊല്ലത്തെ അടിപോലെ കിടപ്പുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയ കക്ഷികളോട് ചേരില്ലെന്ന് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. കത്തോലിക്ക കോൺഗ്രസിന് ആരോടും വിധേയത്വമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് അഴിമതിക്കെതിരെ, ധൂർത്തിനെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. ആവശ്യ നേരത്ത് വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാടുകൾ കത്തോലിക്ക കോൺഗ്രസിന് ഓരോ സമയത്തും ഉണ്ടായിരിക്കും.
കൊയിലാണ്ടി കഥകളി വിദ്യാലയത്തിലെ അധ്യാപകന് നേരെ ആർ എസ് എസ് ആക്രമണം. ചെണ്ട അധ്യാപകനായ അജിത് മലാർക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. ഗുരു ചേമഞ്ചേരിയുടെ വിദ്യാലയത്തിലാണ് ആക്രമണം നടന്നത്. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്തായിരുന്നു ആക്രമണത്തിനുള്ള പ്രകോപനം, വിവരങ്ങൾ? ഹാലി, കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരിയുടെ തേലിയ കഥകളി വിദ്യാലയത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകർ ആക്രമണം നടത്തിയത്. വിദ്യാലയത്തിലെ ചെണ്ടാധ്യാപകനായ അജിത് മരാറെ ആർ എസ് എസ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു. ക്രിക്കറ്റ് അധ്യാപകനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ അജിത്തിന്റെ കർണപടം തകർന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. അധ്യാപകനെ ക്ലാസ്സിനകത്ത് വെച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ പുറത്തു വെച്ചും ക്രൂരമായി മർദ്ദിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കഥകളി പരിശീലന കേന്ദ്രമാണ് കൊയിലാടിയിലെ തേലിയ കഥകളി വിദ്യാലയം. ഇവിടെ ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിനെതിരെ അധികൃതർ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 15 ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ പി വി കുട്ടൻ, കോഴിക്കോട്ട് നിന്നും. മൂന്നാർ സമരത്തെക്കുറിച്ച് സി പി ഐ എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയോട് വിശദമായ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബോണസ് പ്രശ്നം പരിഹരിക്കാതെ മെല്ലെപ്പോക്ക് സമരം അവസാനിപ്പിക്കണമെന്ന യൂണിയനുകളുടെ നിലപാടാണ് തൊഴിലാളികൾക്കിടയിൽ അമർഷത്തിന് വഴിവെച്ചതെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഗോസ്ലോ സമരം അവസാനിപ്പിക്കാൻ തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുത്തു. ഈ നിർദ്ദേശമാണ് അസംതൃപ്തി വലിയ തോതിൽ പൊട്ടിപ്പുറപ്പെടാനിടയെ. യൂണിയനുകൾ തങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായി. അത് തക്ക സമയത്ത് ആ കാര്യം മനസ്സിലാക്കി ഇടപെടാൻ എന്ന കാര്യത്തിൽ പാർട്ടിക്കും ഈ വിഷയം അവിടുത്തെ പ്രാദേശികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സമരം സംബന്ധിച്ചൊരു വിശദമായ ഒരു പരിശോധന ഇടുക്കി ജില്ലാ കമ്മിറ്റി നടത്തണം എന്ന് സംസ്ഥാന കമ്മിറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൻദേവൻ കമ്പനിയിലെ തൊഴിലാളികളുടെ ദിവസവേതനം 500 വിഷയത്തിൽ നിലപാടുമായി ടാറ്റ കൺസൾട്ടന്റ് രംഗത്ത്. വേതന വർധനവ് നടപ്പിലാക്കണമെന്ന് പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തീരുമാനിച്ചാൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ടാറ്റ കൺസൾട്ടന്റ് ടി ദാമു പീപ്പിളിനോട് വ്യക്തമാക്കി. 26-ാം തീയതിയിലെ പ്ലാന്റേഷൻ ലേബർ മീറ്റിംഗിന് മുന്നോടിയായിട്ടാണ് ടാറ്റയുടെ കൺസൾട്ടന്റ് ടി ദാമു പീപ്പിളിനോട് സംസാരിച്ചത്. മൂന്നാർ സമരത്തിൽ തൊഴിലാളികൾ ഉയർത്തിയ 500 രൂപ മിനിമം വേതനമെന്ന അടിസ്ഥാന ആവശ്യത്തോട് ടി ദാമുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് കണ്ണൻദേവൻ കമ്പനിക്കും നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ കൂട്ടായി എടുക്കുന്ന ഒരു തീരുമാനം, അത് എല്ലാവർക്കും ബാധകമാണ് ആ തീരുമാനം. ആ തീരുമാനം എന്താണെന്ന് ഇപ്പം പ്രവചിക്കാൻ പറ്റില്ല. അത് ഐകകണ്ഠ്യമായിട്ടുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളുടെ പ്രതിനിധികളെ 26-ലെ പി എൽ സി മീറ്റിംഗിൽ പങ്കെടുപ്പിക്കണമോ എന്ന് സർക്കാരിന് തീരുമാനിക്കാം. എന്നാൽ മൂന്നാർ സമരം നടത്തിയത് തമിഴ് തീവ്രവാദികൾ തന്നെയെന്നും അദ്ദേഹം ആരോപിച്ചു. കമ്പനിക്ക് തോന്നുന്നത് ഇത് പുറത്തുള്ള ഔട്ട്സൈഡ് ഏജൻസീസിൻ്റെ ഒരു പ്രവർത്തനമാണ്. ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പ്രസ്താവനയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ കാണുന്നത് ഈ തീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രമെന്നാണ് തോന്നുന്നത്. തോട്ടഭൂമിയുടെ 5% മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സർക്കാർ നൽകിയതിൽ തെറ്റിദ്ധാരണ വേണ്ട. 3000 ഏക്കർ കിട്ടുമെന്ന പ്രചരണം അസത്യമാണ്. 10 ഏക്കർ ഭൂമി മാത്രമേ ടാറ്റയ്ക്ക് ഇതിൽ നിന്ന് കിട്ടൂ എന്ന് ദാമു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം മത ന്യൂനപക്ഷത്തിൽപ്പെട്ട പ്രവർത്തകരെ വധിക്കുമെന്ന ശ്രീരാമസേനയുടെ ഭീഷണിക്കത്ത് പോലീസ് ഗൗരവമായി കാണണമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ. കഴിഞ്ഞ ദിവസമാണ് എൻ എൻ ഷംസീർ ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കൾക്ക് ശ്രീരാമസേനയുടെ പേരിൽ ഭീഷണിക്കത്ത് വന്നത്. സി പി ഐയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട പ്രവർത്തകരെ വധിക്കുമെന്ന ശ്രീരാമസേനയുടെ ഭീഷണി മതഭീകരതയുടെ അരങ്ങേറ്റമാണെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീഷണിക്കത്ത് പോലീസ് ഗൗരവത്തിൽ കാണണമെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പറഞ്ഞു. ശ്രീരാമസേന എന്നത് പ്രച്ഛന്ന വേഷമിട്ട ആർ എസ് എസ് ആണ്. 71 ശേഷം ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കുടിയേറിയിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴിഞ്ഞുപോയിക്കൊള്ളണം എന്ന ഭീഷണി എന്ന് പറയുന്നത് അത് വെറുതെ വെച്ചതല്ല 71 എന്ന്. ഇത് വർഗീയ കലാപത്തിനുള്ള ഉരുക്കമായി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. 18-19 തീയതികളിലായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എ എൻ ഷംസീർ, തലശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എം ഷറഫുദ്ദീൻ, ലോയേഴ്സ് യൂണിയൻ നേതാവ് മുഹമ്മദ് സലീം എന്നിവർക്കെതിരെ വധഭീഷണി മുഴക്കി ശ്രീരാമസേനയുടെ പേരിൽ ഭീഷണിക്കത്ത് വന്നത്. ലോയേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വിശ്വനും ശ്രീരാമസേനയുടെ പേരിൽ വധഭീഷണിക്കത്ത് വന്നിരുന്നു. ഭീഷണിക്കത്തിൽ 1971 ശേഷം ഹിന്ദുഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കുടിയേറിയ മുസ്ലിങ്ങൾ 6 മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ ഭവിഷ്യത്തുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
RSS ആസൂത്രണം ചെയ്ത തലശ്ശേരി വർഗീയ കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് 1971 ശ്രീരാമസേനയുടെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്താൻ കാരണമെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് വർഗീയ കലാപത്തിനുള്ള ഒരുക്കമായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ പറഞ്ഞു. RSSനെ പോലെ പോപ്പുലർ ഫ്രണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. സംഘപരിവാരം ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ ഉയർത്തുന്ന ഭീഷണിക്കെതിരായി ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. പാർട്ടി പുനഃസംഘടന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുമെന്ന നിലപാടിൽ ഉറച്ച് VM സുധീരൻ. പുനഃസംഘടന നീട്ടിവെക്കില്ല, നിർബന്ധത്തിന്റെയോ വാശിയുടെയോ കാര്യം പാർട്ടി പുനഃസംഘടന നടപടികൾക്ക് തടസ്സമാകില്ലെന്നും സുധീരൻ ദില്ലിയിൽ അറിയിച്ചു. രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുധീരൻ നിലപാട് ഘടിപ്പിച്ചത്. ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് നേതാക്കളെ കാണാതെ മടങ്ങി. രണ്ട് ദിവസം ദില്ലിയിൽ തങ്ങിയ VM സുധീരൻ ഹൈക്കമാൻഡ് നേതാക്കളുമായി സംസ്ഥാന പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി. കോൺഗ്രസ് നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന കർഷക റാലിക്ക് ശേഷം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. ഗ്രൂപ്പ് ഇടപെടലുകൾ കാര്യമാക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ നിർദ്ദേശിച്ചതായാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സുധീരൻ പുനഃസംഘടന നടത്തുമെന്ന് വ്യക്തമാക്കി. പുനഃസംഘടനാ പ്രക്രിയയുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ അത് നീട്ടേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു തടസ്സമല്ല, ഇത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. സംസ്ഥാനത്തെ പുനഃസംഘടന നീട്ടിവെക്കുമെന്ന വാർത്തകളെ KPCC അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞു. പുനഃസംഘടന നടത്തില്ലെന്ന AI ഗ്രൂപ്പുകളുടെ പിടിവാശിയെയും സുധീരൻ പരോക്ഷമായി വിമർശിച്ചു. ഇത് ഏതെങ്കിലും ഒരു നിർബന്ധത്തിന്റെയോ വാശിയുടെയോ പ്രശ്നമായി ആരും കാണില്ലെന്നാണ് എന്റെ വിശ്വാസം. അതേസമയം കർഷക റാലിയിൽ പങ്കെടുക്കാൻ എത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതിവിൽ നിന്നും വിരുദ്ധമായി സോണിയയോ രാഹുലിനെയോ കാണാതെ ദില്ലിയിൽ നിന്നും മടങ്ങി. പുനഃസംഘടനയുടെ കാര്യത്തിൽ സുധീരൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം AI ഗ്രൂപ്പുകളെ ഒരുപോലെ പ്രകോപിപ്പിക്കുന്നു. പുനഃസംഘടനാ കാര്യത്തിൽ അനുകൂലമായ കൃത്യമായ ഉറപ്പ് നേടിയിട്ടാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് തർലിംഗ്. സംസ്ഥാന സർക്കാർ ഭൂപരിധി നിയമത്തിൽ ഭേദഗതി വരുത്തിയത് ഫ്ളാറ്റ് ലോബികൾക്ക് വേണ്ടിയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. DGP ജേക്കബ് തോമസിനെ മാറ്റിയതിനു പിന്നിൽ ഫ്ളാറ്റ് ലോബികളാണെന്ന ആരോപണം നിലനിൽക്കെയാണ് സംസ്ഥാനത്തെ സുപ്രധാന നിയമം ഭേദഗതി ചെയ്തത്. പാലാ കർമ്മലീത്ത മഠത്തിലെ സിസ്റ്റർ അമലയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ ഒന്നിലധികം പേരുണ്ടാകാമെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. സിസ്റ്റർ അമലയുടെ കൊലപാതകം സംബന്ധിച്ച് വ്യക്തമായ തെളിവ് ലഭിച്ചെന്നും കോൺവെന്റിനെ അടുത്തറിയാവുന്ന ആളാണ് സംഭവത്തിന് പിന്നിലെന്നുമാണ് AD GP പത്മകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കൊലപാതകം നടന്ന 4 നാളായിട്ടും പ്രതിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മറുപടി. രക്തത്തിൽ കുളിച്ചുകിടന്ന നിലയിൽ കണ്ടെത്തിയ സിസ്റ്റർ അമലയുടെ മൃതദേഹം പോലീസ് എത്തുന്നതിനു മുമ്പ് വൃത്തിയാക്കിയത് ഫോറൻസിക് പരിശോധനയിൽ ലഭിക്കേണ്ട നിർണായക തെളിവുകൾ ഇല്ലാതാക്കി. ഇതാണ് അന്വേഷണ സംഘത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. വലിയ ഹാളിനെ പലതായി തിരിച്ചാണ് കോൺവെന്റിലെ മുറികൾ. എന്നിട്ടും ചെറിയ ശബ്ദം പോലും അടുത്ത മുറികളിലുള്ളവർ കേട്ടില്ല എന്നത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മുറിയിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളില്ല. കോൺവെന്റിന്റെ വാതിലോ ജനലോ ഗ്രില്ലോ തകർത്തതായും കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയായിരിക്കും പ്രതി അകത്ത് കടന്നതും പുറത്തിറങ്ങിയതും? ഈ അനുമാനങ്ങൾ സിസ്റ്റർ അമലയുടെ കൊലപാതകത്തിന് പിന്നിൽ ഒന്നിലധികം പേരുണ്ടാകാമെന്ന സാധ്യതയും പോലീസ് തള്ളുന്നില്ല. സിസ്റ്റർ അമല കൊല്ലപ്പെടുന്നതിന് മുമ്പ് കോൺവെന്റിൽ മറ്റൊരു കന്യാസ്ത്രീക്ക് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇത് സംബന്ധിച്ച മഠത്തിലെ അന്തേവാസികളിൽ നിന്ന് രേഖപ്പെടുത്തിയ മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. നിലവിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ആരെങ്കിലും മഠത്തിൽ താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് സ്ലീപ്പർ ക്ലാസ് നൽകാനാകില്ലെന്ന റെയിൽവേയുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തീരുമാനം പിൻവലിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഉത്തരവിനെതിരെ VS അച്യുതാനന്ദൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. ദളിതരുടെ അവകാശ പോരാട്ടത്തിന് CPIM നേതൃത്വം നൽകുമെന്ന് സീതാറാം യെച്ചൂരി. പാർലമെന്റിന് അകത്തും പുറത്തും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദളിതരോടുള്ള അവഗണനയ്ക്കെതിരെ ദളിത് ശോഷൻ മുക്തി മഞ്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ കർഷക റാലി ദില്ലിയിൽ. രാജ്യത്ത് കർഷകർക്കും തൊഴിലാളികൾക്കും സ്ഥാനമില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കർഷകരെ ദരിദ്രരാക്കുന്ന നയങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി.
കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഗ്രീസിൽ ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. 6 വർഷത്തിനിടെ ഇത് 5ാം തവണയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പുരോഗമന ഇടതുപക്ഷ പാർട്ടിയായ സിറിസയ്ക്ക് മുൻതൂക്കമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. അലക്സിസ് സിപ്രസ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് 9 മാസം കഴിഞ്ഞാണ് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ വർഷത്തെ 3ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇത്. പ്രതിപക്ഷ നേതാവ് വാഞ്ചലിസ് ആണ് അലക്സിസ് സിപ്രസിന്റെ പ്രധാന എതിരാളി. വയനാട്ടിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. നിലവിലുള്ള കൽപ്പറ്റ നഗരസഭയ്ക്ക് പുറമെ പുതിയ 2 മുനിസിപ്പാലിറ്റികൾ കൂടി രൂപീകരിച്ചായിരിക്കും വയനാട്ടിൽ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ച വയനാട്ടിൽ വിപുലമായ പ്രവർത്തനങ്ങൾ വഴി മുന്നേറ്റം സൃഷ്ടിക്കാനാണ് LDFന്റെ ശ്രമം. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെയുള്ള 2020 പരമ്പരയ്ക്കും ആദ്യ 3 ഏകദിനത്തിനുമുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മഹേന്ദ്രസിംഗ് ധോണി ഇന്ത്യൻ ഏകദിന 2020 ക്യാപ്റ്റനായി തുടരും. മലയാളി താരം സഞ്ജു വി സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. കർണാടക താരം എസ് അരവിന്ദ് ടീമിലെ പുതുമുഖമായപ്പോൾ ഗുർകീരത് സിംഗാണ് ഏകദിന ടീമിലെ പുതുമുഖം. ശ്രീലങ്കയ്ക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അമിത് മിശ്രയും ഹർഭജൻ സിംഗും ടീമിൽ ഇടം പിടിച്ചു.